अच्छा ഉച്ചയ്ക്കുള്ള ഗുളിക എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോയപ്പോഴേ തല ചുറ്റിയതൊക്കെ അച്ഛൻ മറന്നു ഡോക്ടർ പറഞ്ഞിട്ടുള്ള മരുന്ന് തീരുന്നതുവരെ സമയം തെറ്റാതെ കഴിക്കണം ഞങ്ങളാരും കെട്ടിച്ചതൊന്നുമല്ലല്ലോ തന്നെതാൻ കെട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പൊ നിന്റെ കാര്യം നോക്കേണ്ടത് അവളാണ് ബിഷപ്പിന് ഇവിടെ ഒന്നും ഇരിപ്പില്ലേ നാണമില്ലേ നിനക്ക് എന്നോട് ചോദിക്കാൻ വയറ് വിശന്നപ്പോഴാണോ നീ അമ്മയെ ഓർത്തത് ഒളിച്ചോടി പോയപ്പോ എങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയതാണോ നീ കഴിച്ചത് കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എനിക്കിപ്പോ അത് അറിഞ്ഞാ മതി നിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് നടക്കണം അത്രയേ ഉള്ളൂ എനിക്ക് നിനക്കിപ്പോ വിശന്നു അപ്പ എന്തെങ്കിലും കിട്ടണം ബാക്കിയുള്ളവർ കഴിച്ചോ അവർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടായിരുന്നോ അതൊന്നും നിഖിലിന് വിഷയമേ അല്ല എന്നെ പ്രതി ഇവിടെ ആരും പട്ടിണി ഇരിക്കില്ലല്ലോ നീ അങ്ങനെ തന്നെ പറയണം കഴിഞ്ഞ രണ്ടു ദിവസം ഈ വീട്ടിൽ എന്ത് കഴിച്ചു എന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ അതേസമയം നീ മഹാദേവന്റെ വീട്ടിൽ സുഖനിദ്രയിലായിരുന്നല്ലോ ഇതുകൊണ്ടാ എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നാത്തത് എന്ത് പറഞ്ഞാലും വിമർശനം എന്ത് ചെയ്താലും കുറ്റം ബിഷപ്പിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പോയി അതാണല്ലോ ഇത്രയും സംസാരം ഉണ്ടാവാൻ കാരണം എനിക്കിനി ഒന്നും വേണ്ട പ്രശ്നം തീർന്നില്ലേ എടാ മാവിരിപ്പുണ്ട് വേണമെങ്കിൽ ദോശ ചുട്ട് തരാം എനിക്ക് വേണ്ടി ആരും മെനക്കെടേണ്ട ആവശ്യമില്ല നിർബന്ധിക്കണ്ട നിന്റെ ഈ വിട്ടുവീഴ്ച അവനെ വഷളാക്കുന്നത് വേണമെങ്കിൽ തന്നെ താൻ ദോശ ഉണ്ടാക്കി കഴിച്ചോളൂ വായി തോന്നിയത് പറയുമെങ്കിലും ആ പെണ്ണുള്ളത് ഈ വീടിന് ഒരു ഐശ്വര്യമായിരുന്നു ഡ്രസ് പോലും മാറാതെ ഇത് എന്തൊരു ഇരിപ്പാ മോളെ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ നിളേ എന്താ മീരാമേ മീരാമയോ ഇവളുടെ മനസ്സ് ഇപ്പോഴും ഫ്ലാറ്റിൽ തന്നെ രവി ഞാൻ വിളിച്ചപ്പോ ചോദിക്ക എന്താ മീരാമേന്ന് മിക്കവാറും ഇന്ന് തന്നെ മോള് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്ന തോന്നുന്നേ അതെന്തായാലും ഇല്ല അല്ലേ മോളെ ഇവിടെ വന്നപ്പോ ഹേമ ഇല്ലാത്തതിന്റെ കുറവ് തോന്നുന്നുണ്ടോ നിനക്ക് ഇല്ല ഉഷച്ചിട്ടി ഉണ്ടല്ലോ ഇവിടെ പക്ഷെ പപ്പൂസേ മീരാമേ മുത്തശ്ശനെയൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു മുത്തശ്ശന്റെ വക എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകൾ ശാസനകൾ അത് സോൾവ് ചെയ്യാനുള്ള മീരാമയുടെ ഇടപെടലുകൾ ഫ്ലാറ്റ് എപ്പോഴും ലൈവ് ആയിരുന്നു ഇങ്ങോട്ട് വന്ന പോലെ നിനക്കിപ്പോ അങ്ങോട്ട് പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടോ അത് പറ നിള എങ്ങും പോകുന്നില്ല ഇപ്പോഴത്തെ വരവ് ഒരു ആവശ്യമായിരുന്നു എന്ന് കരുതി തിരിച്ചേലണ്ടേ ഉഷേട്ടത്തേക്ക് മോളെ പറഞ്ഞേക്കാൻ തിരക്കായും തോന്നുന്നല്ലോ രവിക്ക് മോളോടുള്ള വാത്സല്യം ഇച്ചിരി അധികമായതുകൊണ്ടാ അങ്ങനെ തോന്നുന്നത് ഇവളിപ്പോ പഴയ കൊച്ചുകുട്ടിയല്ല ഭാര്യയാണ് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ആരോടാ ചുറ്റ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടുകാരോട് അല്ലാതെ ആരോടാ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തരവാദിത്തങ്ങൾ ഭർത്താവിനുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ചുമതലയും ഭർത്താവിനുണ്ട് ഇല്ലേ ചിട്ട പറ നമുക്ക് തമ്മിൽ ഇങ്ങനെ തർക്കിക്കാം കാരണം ഇത് നിന്റെ വീടാണ് ഞാൻ നിന്റെ ചിട്ടയുമാണ് അതായത് ഭർത്താവിന്റെ വീട് എന്റെ വീടല്ല എന്ന് അവിടെ എനിക്ക് ഇവിടെ ഉള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഉഷേടത്തെ
നമ്മുടെ കാലത്തല്ല ഇപ്പോഴത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളും വേറെയാണ്. രവി ഇങ്ങനെയല്ലേ പറയൂ, എനിക്കതറിയാം. നീള എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നീ അവളുടെ സൈഡല്ലേ നിൽക്കൂ. അതെ, ഞാൻ അങ്ങനെയാണ്, എന്നും അങ്ങനെ ആയിരിക്കും. എന്റെ മോളെ തള്ളി പറഞ്ഞിട്ട് എനിക്ക് ആരുടെയും പ്രീതി വേണ്ട, എനിക്കൊന്നും നേടുകയും വേണ്ട. ഇങ്ങനൊരച്ഛനും മോളും ഇങ്ങനൊക്കെ പറയുമെങ്കിലും ഉഷയിടത്തേക്ക് നിന്നെ വലിയ കാര്യ. അപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയട്ടെ. ഇവിടെ വന്ന് ഇത്രയും നേരമായിട്ടും നിന്റെ മനസ്സിൽ മുത്തശ്ശനും മീരാമയും, അവരെ മോളു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതെ പപ്പു സാർ. അതുപോലെ ഫ്ളാറ്റിലായിരിക്കുമ്പോൾ മോള് എന്നെ ഹേമയും മിസ് ചെയ്യാറുണ്ടോ? പപ്പുസിനെ വല്ലപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ നീ? പപ്പു സാർ ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ടോ? വല്ലപ്പോഴും അല്ല, എപ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. പപ്പൂസിനെ മറന്ന പിന്നെ നിങ്ങളുണ്ടോ? ഉണ്ട് പപ്പൂസ്. ഒരു ഷേപ്പില്ലാത്ത ദോശയായി പോയല്ലോ. ഇതെന്താ ദോശ ഇങ്ങനെ ഇരിക്കുന്നത്? ആ എന്റെ ദോശയെ സൗന്ദര്യ മത്സരത്തിനൊന്നും കൊണ്ടുപോകുന്നില്ല. ആ ഈ അടച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയാ. വേണോന്നില്ല. വേണ്ടെങ്കിൽ എടുക്കണ്ട. പിന്നെന്തിനാ പറഞ്ഞത് ചമ്മന്തി ഇരിപ്പുണ്ടെന്ന്? വേണമെങ്കിൽ ഞാൻ ചുട്ടുതരാം ദോശ. വേണ്ട, ഒരു നേരം ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വയം പര്യാപ്തയൊക്കെ നിഖിലിനുണ്ട്. തിരളവൊന്നുമില്ല. അയ്യോ പൊള്ളിയോട. ആ ചിലപ്പോ പൊള്ളിന്നൊക്കെ ഇരിക്കും, ഐ ഡോണ്ട് കെയർ. നീ മാറ്, ഞാൻ ചുടാം. വേണ്ട, മാറടാ മാറ്. ദോശ റൗണ്ടിലിരിക്കണോ നിയമമൊന്നുമില്ലല്ലോ. ചതുരത്തിലും ട്രയാങ്കിളിലൊക്കെ ദോശ ചൂടാം. ഇത് കണ്ടിട്ട് കൊറോണയുടെ പടം പോലെ ഇരിക്കുന്നല്ലോ. ആ ഞാൻ സഹിച്ചു. മതി മതി, മാറ്. ഞാൻ ചുടാ ഇനി, മാറ്. ഞാൻ ചുടാന്ന് മാറ്. നീ കഴിച്ചോ. ഞാൻ ഉണ്ടാക്കിയോണ്ടായിരിക്കും ദോശയ്ക്ക് നല്ല രുചി. നീ നിളയെ വിളിച്ചിരുന്നോ? എന്തിനാ? അവള് വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ. വിളിച്ചില്ലെങ്കിലോ? വേണ്ട, അത്ര തന്നെ. വാശിയാണോ? ആ വാശി തന്നെയാ. നിളയും മോശമൊന്നുമല്ല വാശിയുടെ കാര്യത്തില്. ഇങ്ങനെ വാശി പിടിച്ചിട്ടുള്ള പലരുവേ ജീവിതകാലം മുഴുവൻ ഇതേ ഇരിപ്പിരുന്നിട്ടുണ്ട്. തോറ്റുകൊടുക്കാനുള്ള മടി. ഒടുവിൽ ജീവിതത്തിന്റെ മുമ്പില് രണ്ടുപേരും തോൽക്കും. അമ്മ എന്ത് ഫിലോസഫി പറഞ്ഞാലും ഞാൻ നിളയെ വിളിക്കില്ല. അമ്മ എപ്പോഴും അവളുടെ സൈഡാണല്ലോ സംസാരിക്കുന്നത്. എന്നിട്ട് പ്രിയപ്പെട്ട മരുമോള് പോയപ്പോ അമ്മയെ ഓർത്തില്ലല്ലോ. എന്നെ ആരും ഇതിൽ കക്ഷി ചേർക്കണ്ട. എനിക്ക് വേണ്ടി ത്യാഗവും ചെയ്യണ്ട. ഞാൻ ചിലതൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. നിനക്ക് നിന്റെ കാര്യം,
നിലയ്ക്ക് അവളുടെ കാര്യം. അതിനിടയിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എവിടെയാ സമയം? എനിക്കതുപോലെ വിചാരിക്കാൻ പറ്റില്ല, കാരണം അച്ഛനുണ്ടല്ലോ. അച്ഛന്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. അതുകൊണ്ട് അച്ഛനും ഞാനും കൂടി ഒരു വാടക വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുക. അച്ഛന് പെൻഷനുണ്ട്. ഞാൻ വീട്ടിലിരുന്ന് വല്ല മുറുക്കോ അച്ചപ്പോ ഒക്കെ ഉണ്ടാക്കി ബേക്കറിയിൽ കൊടുക്കും. ഞങ്ങൾക്ക് കഴിയാൻ അത് ധാരാളം മതി. മറ്റാരുടെയും കാര്യം എനിക്കറിയണ്ട. അമ്മയും മുത്തശ്ശനെയും അങ്ങനെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ചുമ്മാ ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയരുതമ്മേ. അമ്മേ, ദേവി, ഈശ്വര, കാത്തോളണേ. ഇവിടെ ഒരു ജോലിക്കാരിയുടെ ആവശ്യമുണ്ട്. പാർട്ട് ടൈം ആയാലും മതി. ഞാനുണ്ടല്ലോ മോളെ വീട്ടു ജോലിക്കാരിയായിട്ട്, അതും ഫുൾ ടൈം. ശമ്പളം ഇല്ലെന്നല്ലേ ഉള്ളൂ. ആന്റി എന്തിനാ ഇങ്ങനെ വിമലെ പേടിക്കുന്നത്? ശരിക്കും ഈ വീട്ടിലെ ജോലികള് അവളല്ലേ ചെയ്യേണ്ടത്. ആന്റിയുടെ മോനല്ലേ ചെലവുകൾ നോക്കുന്നത്. ആന്റിയും ഗോപിയങ്ങളും നല്ല ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കല്ലേ വേണ്ടത്. നല്ല ആഹാരം, സന്തോഷം, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അതൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ പ്രായത്തിൽ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കേണ്ട ഗോപിച്ചേട്ടൻ അമ്പലങ്ങൾ കയറി ഇറങ്ങി നടക്കുക, അത് ഇവിടെ ഇരിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, എന്റെ ഈ ദുരിതങ്ങൾ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ഇപ്പൊ തന്നെ മൂകാംബിയെ പോയിട്ട് എത്ര ദിവസമായി. കണ്ണിന് വേദനയും കൊണ്ട ഇവിടുന്ന് പോയത്. അതിന് എന്തായെന്ന് ആർക്കറിയാം. നിങ്ങൾ രണ്ടുപേരുമേ എന്തിനാ വിമല ഇങ്ങനെ പേടിക്കുന്നത്? ജീവനി പേടിയുള്ളതുകൊണ്ടാ മോളെ. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന വിമല പറഞ്ഞിരിക്കുന്നത്. അവളത് ചെയ്യാൻ മടിക്കില്ല. അങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല ആന്റി. നാട്ടിലെ നിയമങ്ങളില്ലേ? ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ആന്റി ഒന്ന് ധൈര്യമായിട്ടിരിക്കെ. മീരയും നിളയും പിന്നെ എല്ലാവരും പറയും ഉദയനെ വിളിച്ച് വിവരം അറിയിക്കണമെന്ന്. മനഃപൂർവ്വം പറയാത്തത്. ഇവിടുത്തെ യഥാർത്ഥ വിവരങ്ങൾ അവൻ അറിഞ്ഞ എന്റെ മോൻ ജോലിയും കളഞ്ഞ് ഓടി വരും. വിമലെ അവൻ ഉപേക്ഷിക്കും. എന്തിനാ അവരുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നത്? ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്ന എന്താ ആന്റി? വിമല സുഖിച്ച് ജീവിക്കല്ലേ. നിങ്ങൾ രണ്ടാളും നരകയാതന അനുഭവിക്കുന്നു. ഒന്നും അറിയാതെ ആ പാവ ഉദയേട്ടൻ അവിടെ കിടന്ന് ജോലി ചെയ്യല്ലേ. ഗോപിയേട്ടൻ മൂകാംബിയിൽ നിന്ന് ഇനി എന്നാണാവോ വരുന്നത്? ചേട്ടൻ ഇവിടെ ഉള്ളത് എനിക്കൊരാശ്വാസമാ. കുട്ടിച്ചേട്ടനായിരുന്നോ? മോളെ വിളിക്കാൻ വന്നതാണോ? ഞാനേ മേധയെ വിളിച്ചിട്ടുണ്ടോ എന്നല്ല, മറ്റൊരാളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഗോപിച്ചേട്ട, അയ്യോ ഇതെന്തു പറ്റി? കണ്ണിന്റെ അസുഖമൊക്കെ മാറിയില്ലേ? കണ്ണിന്റെ സർജറി നടത്തിയോ അങ്ങളെ? നടത്തി, രണ്ടാഴ്ചയായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അയ്യോ, എന്നിട്ട് എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഗോപിക്ക് ഇവിടുന്ന് മൂകാംബികയിലേക്ക് പോകുമ്പോഴേ കണ്ണിന് സുഖമില്ലായിരുന്നല്ലോ. അവിടെ ചെന്നപ്പോ പ്രശ്നമായി. പിന്നെ അവിടുത്തെ ട്രസ്റ്റിന്റെ സഹായത്തോടെ ഓപ്പറേഷനൊക്കെ അങ്ങ് നടന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്നെ ഒന്ന് അറിയിക്കാതെ സാരമില്ലല്ലേ. നിനക്ക് ഇവിടെ ആവശ്യത്തിന് വിഷമമുണ്ടല്ലോ. അസുഖത്തിന്റെ കാര്യം അറിയിച്ച് നിന്നെ പിന്നെയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. അസുഖം മാറിയെന്ന് പറഞ്ഞല്ലോ ആന്റി.
കുറച്ച് ദിവസത്തെ റെസ്റ്റ് ആവുമ്പോ ഈ കണ്ണട അങ്ങ് മാറ്റാം, അപ്പൊ നോർമലാവും. എന്നാലും എന്റെ ദൈവമേ. എന്നാലേ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും, ഞങ്ങൾ ഇറങ്ങ. വാ മോളെ. ഈ കേരള സ്റ്റേറ്റിൽ എൻ്റെ കണ്ണ് പൊത്താൻ ധൈര്യമുള്ള ഒരേ ഒരാളേ ഉള്ളൂ, മിസ്സിസ് നിള നിഖിൽ. അത് ശരി. അപ്പൊ കേരളത്തിന് പുറത്തോ എൻ്റെ കണ്ണ് പൊത്താൻ ആളുകൾ ക്യൂ ആണോ? അതെ, തമിഴ്നാട്ടിലാണെങ്കിൽ തൃഷ നയൻതാര, മുംബൈയിൽ ദീപിക പദുക്കോൺ. കട്ടപ്പനയിലെ ദീപിക പദുക്കോൺ ആയിരിക്കും. ഏതെങ്കിലും നല്ല ആശ്രമത്തിൽ ചെന്നാ ഒരുപാട് ചുള്ളത്തിമാര് വരും. അവിടെ ധ്യാനം ഇരിക്കുന്ന പല ടൈപ്പിലുള്ള സ്വാമിനിമാർ. നിനക്കും അവരുടെ കൂട്ടത്തിൽ ചേരാം. പക്ഷേ നിന്നെ ഒരു സ്വാമിനിക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആണോ പ്രിയേ? അതെ ആര്യപുത്ര, ലോകാവസാനം വരേക്കും നിന്നെ സ്നേഹിച്ചും പ്രേമിച്ചും കൊഞ്ചിച്ചും നിന്റെ 10-12 മക്കളെ പ്രസവിച്ചും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്തും കറക്റ്റ് ചെയ്ത് വെച്ചാലും ഫാസ്റ്റ് ആയിട്ടേ ഓടും. ലോകം മുഴുവൻ സ്പീഡിൽ ഓടുകയാണല്ലോ, അതിനൊപ്പം എത്തണമെന്ന് വാച്ചും വിചാരിച്ചു കാണും. മീരേ, മീരേ! എന്താച്ചാ? കണ്ടില്ലേ, വീണ്ടും ബാഗ് എടുത്തിരിക്കുന്നു. നീ എവിടെ പോകുന്നു നിഖിൽ? ഓ, വീണ്ടും ആലപ്പുഴയ്ക്കായിരിക്കും. അവിടെ ആവുമ്പോ ഊട്ടാനും ഉറക്കാനും ഒക്കെ ആളുകൾ ക്യൂ നിൽക്കുകയല്ലേ. എവിടെയാ നീ പോകുന്നത്? എന്നാ സെക്യൂരിറ്റിയുടെ ക്യാബിനിലെ പോലെ ഒരു രജിസ്റ്റർ ബുക്ക് ഇവിടെയും വെക്കാം. പോകുമ്പോഴും വരുമ്പോഴും അതിൽ സ്ഥലവും സമയവും കാണിച്ച് സൈൻ ചെയ്യാം. ഞാനെന്തായാലും നാടുവിടാനൊന്നും പോകുന്നില്ല. എന്നാ ചോറ് കഴിച്ചിട്ട് പോ, മുമ്പ് രണ്ട് ദോശ കഴിച്ചതല്ലേ ഉള്ളൂ. വേണ്ട, എവിടേക്കാണെന്ന് പറയാതെ പോകാൻ പറ്റില്ല. ചിലപ്പോ ഓഫീസിൽ നിന്ന് കയറും. അല്ലെങ്കിലോ?
അത് തീരുമാനിച്ചിട്ടില്ല. പിന്നെ ബൈക്ക് എടുത്ത് ഞാൻ